സൈലന്റ് വാലി ദേശീയോദ്യാനം ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ദേശീയോദ്യാനമാണ്. നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് 89.52 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. അതിൽ 148 ചതുരശ്ര കിലോമീറ്ററും ബഫർ സോണാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ദേശീയോദ്യാനത്തിൽ ചില അപൂർവയിനം സസ്യജന്തുജാലങ്ങളുണ്ട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് 1847 സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റ് പര്യവേക്ഷണം ചെയ്തു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൻ്റെയും കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൻ്റെയും അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ സമ്പന്നമായ ജൈവവൈവിധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതം, ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റ്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നെടുങ്കയം മഴക്കാടുകൾ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ അട്ടപ്പാടി റിസർവ് ഫോറസ്റ്റ്, നീലഗിരി ജില്ലയിലെ മുകുർത്തി ദേശീയോദ്യാനം എന്നിവ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അഞ്ചാമത്തെ കൊടുമുടിയായ മുകുർത്തി കൊടുമുടിയും അങ്കിണ്ട കൊടുമുടിയും ഇതിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി നദി, കാവേരി നദിയുടെ കൈവഴിയായ കുന്തിപ്പുഴയും ഭാരതപ്പുഴയുടെ കൈവഴിയായ കുന്തിപ്പുഴയും സൈലന്റ് വാലിക്ക് സമീപമാണ് ഉദ്ഭവിക്കുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നിന്നാണ് കടലുണ്ടി നദിയും ഉദ്ഭവിക്കുന്നത്. ഇന്ത്യയിലെ തെക്കുപടിഞ്ഞാറൻ ഘട്ടത്തിലെ പർവ്വത മഴക്കാടുകളുടെയും ഉഷ്ണമേഖല ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളുടെയും തടസ്സമില്ലാത്ത പ്രദേശങ്ങളിലൊന്നാണ് ദേശീയോദ്യാനം. നിർദ്ദിഷ്ട കരിമ്പുഴ ദേശീയോദ്യാനത്തിനും വടക്കും മുകുർത്തി ദേശീയോദ്യാനത്തിനും വടക്ക് കിഴക്കുമായി ചേർന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ കേന്ദ്രമാണിത്. 2007 യുനെസ്കോ അംഗീകരിച്ച പശ്ചിമഘട്ട ലോക പൈതൃക സൈറ്റായ നീലഗിരി സബ് ക്ലസ്റ്ററിൻ്റെ ഭാഗമാണിത്. പാർക്കിൻ്റെ ജൈവവൈവിധ്യത്തിന് ഭീഷണിയാകുന്ന ഒരു ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ 1970s ഒരു പരിസ്ഥിതിവാദി സാമൂഹിക പ്രസ്ഥാനത്തെ ഉത്തേജിപ്പിച്ചു. ഇത് സേവ് സൈലന്റ് വാലി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. ഇത് പദ്ധതി റദ്ദാക്കി 1980s പാർക്ക് സൃഷ്ടിക്കാൻ കാരണമായി. സൈരന്ത്രിയിലാണ് പാർക്കിൻ്റെ സന്ദർശകേന്ദ്രം. സൈലന്റ് വാലി പ്രദേശത്തെ നീർത്തടങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ പാശ്ചാത്യ അന്വേഷണം 1857 സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റാണ് നടത്തുന്നത്. ശബ്ദമുണ്ടാക്കുന്ന ചീവീടുകളുടെ അഭാവം കാരണം ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്ന് പേരിട്ടു. സൈരന്ത്രിയുടെ ആംഗലേയവൽക്കരണമാണ് ഈ പേരിന് കാരണമെന്ന് മറ്റൊരു കഥ പറയുന്നു. മൂന്നാമത്തെ കഥ മക്കാക്ക സൈലനസ് എന്ന സിംഹവാലൻ മക്കാക്കുകളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. 1914 സൈലന്റ് വാലി പ്രദേശത്തെ വനം റിസർവ് വനമായി പ്രഖ്യാപിച്ചു. 1927 1976 ഇടയിൽ സൈലന്റ് വാലി വനമേഖലയുടെ ഭാഗങ്ങൾ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി. 1928 കുന്തിപ്പുഴയിലെ സ്ഥാനം സൈരന്ത്രിയിലെ നദീ വൈദ്യുതോത്പാദനത്തിന് അനുയോജ്യമായ സ്ഥലമായി കണ്ടെത്തി. 1958 പ്രദേശത്തെ പഠനവും സർവേയും നടത്തുകയും 120 MW ജലവൈദ്യുത പദ്ധതിക്ക് 200 കോടി രൂപ ചെലവ് വരികയും ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 17 കോടി രൂപ നിർദ്ദേശിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന പ്രൈമേറ്റ് ഇനമായ സിംഹവാലൻ മക്കാക്കുകളുടെ ഏറ്റവും വലിയ ജനസംഖ്യ സൈലന്റ് വാലിയിലാണ്. ഇവയുടെ ആവാസ വ്യവസ്ഥയെ ചൊല്ലിയുള്ള പൊതു തർക്കങ്ങൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. മൺസൂൺ കാലത്ത് സൈലന്റ് വാലിയിൽ ധാരാളം മഴ ലഭിക്കുന്നു. എന്നാൽ ഭൂപ്രകൃതിയുടെ വ്യത്യാസം കാരണം ഈ പ്രദേശത്തിനുള്ളിൽ യഥാർത്ഥ അളവ് വ്യത്യാസപ്പെടുന്നു. പൊതുവെ ഉയർന്ന ഉയരങ്ങളിൽ മഴ കൂടുതലാണ്. മഴനിഴൽ പ്രഭാവം കാരണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കുറയുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കടിഞ്ഞാറൻ മൺസൂണിലാണ് 80% മഴയും ലഭിക്കുന്നത്. ഒക്ടോബറിനും നവംബറിനും ഇടയിലുള്ള വടക്കുകിഴക്കൻ മൺസൂണിലും പാർക്കിൽ ഗണ്യമായ അളവിൽ മഴ ലഭിക്കുന്നു. പാർക്ക് പൂർണ്ണമായും കുന്നുകളുടെ ഒരു വളയത്തിനുള്ളിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റേതായ മൈക്രോ ക്ലൈമേറ്റും ഉണ്ട്. 2 മൺസൂണുകളിൽ നിന്നുള്ള മഴയ്ക്ക് പുറമെ കുറച്ച് സംവഹന മഴയും ലഭിക്കുന്നു. ശേഷിക്കുന്ന മാസങ്ങളിൽ താഴ്വരയെ മൂടുന്ന മൂടൽമഞ്ഞിൻ്റെ സസ്യജാലങ്ങളിൽ ഘനീഭവിക്കുന്നത് മഴക്കാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ജലത്തിൻ്റെ 15% ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു.